ശേഷിക്കുന്ന ഏഴ് ജില്ലകളിലേക്കുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ജനങ്ങൾ വിധി എഴുതി തുടങ്ങി. മിക്ക ജില്ലകളിലും പോളിംഗ് ബൂത്തുകൾ സജീവമായിട്ടുണ്ട്. മലപ്പുറം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇതിനോടകം തന്നെ പോളിംഗ് ബൂത്തുകൾ സജീവമാണ്. എന്നാൽ എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾ മഴയുടെ പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ ആദ്യ ഘട്ടത്തിൽ മന്ദഗതിയിലുള്ള പോളിംഗ് ആണ് അവിടെ നിന്നും രേഖപ്പെടുത്തപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ബിജേഷ് ചേരുന്നു. ബിജേഷ്, എറണാകുളം ജില്ലയുടെ ഒരു പൊതുസ്ഥിതി എന്താണ്? കാലാവസ്ഥ അനുകൂലമാണോ? ഒപ്പം എങ്ങനെയാണ് പോളിംഗ് ബൂത്തുകളുടെ ഒരു നില? സുരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രതികൂല കാലാവസ്ഥയിലാണ് ഇവിടെ ഇപ്പോൾ പോളിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ കൊച്ചിയിൽ മഴയാണ്, ഇപ്പോഴും മഴ തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ഏതായാലും 23 ലക്ഷത്തിൽ വരുന്ന വോട്ടർമാരായിരിക്കും ഇന്ന് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുക. 2010 നടന്ന തെരഞ്ഞെടുപ്പിൽ 79.9% വോട്ടിംഗ് നടന്നിരുന്നത്. 3104 പോളിംഗ് ബൂത്തുകളിലായിട്ടാണ് ഇത്തവണ എറണാകുളത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2052 വാർഡുകളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 7300ലധികം സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. 3667 വനിതാ സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ഉള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ 63657 പുതിയ വോട്ടർമാർ ഇത്തവണ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷനിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പും കടുത്ത മത്സരം നടക്കുന്നതും. 74 ഡിവിഷനുകളിലേക്ക് ആയിട്ടാണ് കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തവണ UDF ഭരണം നേടിക്കുന്നത്. വർഷങ്ങളായിട്ട് LDFിൻ്റെ കൈവശമുണ്ടായിരുന്ന കോർപ്പറേഷൻ കഴിഞ്ഞ വർഷമാണ് UDF നേടിയത്. 48 സീറ്റുകളും ഓടുകൂടെ UDF പിടിച്ചെടുക്കുകയായിരുന്നു. 24 സീറ്റുകളായിരുന്നു LDFന് കഴിഞ്ഞ തവണ നേടാൻ സാധിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ 2 സീറ്റുകൾ BJP യും നേടി. ഈ രണ്ടക്കത്തിൽ നിന്ന് വർദ്ധിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനവും നടത്തിയിട്ടുണ്ടെന്നും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് BJP കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനകളും അവർ വ്യക്തമാക്കുന്നതും ഒക്കെ തന്നെ. അതോടൊപ്പം തന്നെ LDFനാണെങ്കിൽ ഇത്തവണ കോർപ്പറേഷൻ ഏത് വിധേനയും പിടിച്ചേ മതിയാകൂ. LDFിൻ്റെ ഒരു ഗ്ലാമർ പോരാട്ടം തന്നെയാണ് കോർപ്പറേഷനിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് 27 ഡിവിഷനുകളിലായിട്ടാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരം നടക്കുന്നത്. കോടനാടുകൂടി ചേർന്നതോടുകൂടിയാണ് എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ 27 ഡിവിഷനായത്. നേരത്തെ 26 ഡിവിഷനായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 14 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് മത്സരം നടക്കുന്നു. ഗ്രാമപഞ്ചായത്തുകൾ 84 ഗ്രാമപഞ്ചായത്തുകളിലാണ് മത്സരം നടക്കുന്നത്. കഴിഞ്ഞ തവണ 73 എണ്ണവും UDFന് അനുകൂലമായിരുന്നു. മുനിസിപ്പാലിറ്റി, നഗരസഭ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 11 നഗരസഭകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇത്തവണ പിറവവും കൂത്താട്ടുകുളവും കൂടെ 2 നഗരസഭ കൂടി പുതുതായി വന്നതോടുകൂടി 13 നഗരസഭകളിലേക്ക് എത്തി. കഴിഞ്ഞ തവണ 9 നഗരസഭകൾ UDFനോടൊപ്പവും 2 നഗരസഭകൾ LDFനോടൊപ്പവും അങ്കമാലിയും മൂവാറ്റുപുഴയും LDFനോടൊപ്പവും നിന്നിരുന്നു. ഇത്തരത്തിൽ ആണ് കഴിഞ്ഞ കുറേ കാലഘട്ടത്തിലെ ചരിത്രം പറയുക. എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വളരെ വലിയ ഒരു ആവേശത്തോടു കൂടെ തന്നെയാണ് എറണാകുളം കാണുന്നത്. കഴിഞ്ഞ തവണ UDFനെ കൈമയും മറന്ന് സഹായിച്ച വോട്ടർമാർ ഇത്തവണ ആരെ സഹായിക്കും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും പോളിംഗ് ആരംഭിച്ചു. വളരെ മന്ദഗതിയിലാണ് പോളിംഗ് തുടങ്ങിയത്. മഴ പ്രതികൂലമായി പോളിംഗിനെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെ എടുത്തു പറയണം. കനത്ത സുരക്ഷയിലാണ് എറണാകുളം ജില്ലയിൽ പോളിംഗ് പുരോഗമിക്കുന്നത്. 180-ൽ പരം ബൂത്തുകൾ പ്രശ്നബാധിതമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 131 ബൂത്തുകൾ എറണാകുളം സിറ്റിയിലാണ് ഉള്ളത്. 55 ബൂത്തുകൾ ഗ്രാമപ്രദേശങ്ങളിലുമാണ്. കനത്ത സുരക്ഷയിൽ തന്നെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. കമ്മീഷണറുടെ നേതൃത്വത്തിൽ 2000 പോലീസുകാരാണ് സിറ്റിക്കകത്ത് സുരക്ഷ ഒരുക്കുന്നത്. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിൽ 5000 കോൺസ്റ്റബിൾമാരും 41 CIമാരും 19 DYSPമാരും 411 SIമാരും അടക്കമുള്ള ഒരു വൻ സുരക്ഷ തന്നെയാണ് എറണാകുളം ജില്ലയിലുള്ളത്. പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു. മഴ പ്രതികൂലമായി ബാധിച്ചതിനാൽ വളരെ മന്ദഗതിയിലാണ് എറണാകുളം ജില്ലയിൽ പോളിംഗ് പുരോഗമിക്കുന്നത്. ശരി, ബിജേഷിലേക്ക് വരാം അല്പസമയത്തിനകം. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ കൂടി ചേരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന വിവരം, എല്ലാ ജില്ലകളിലെയും പോളിംഗിൽ 1% വോട്ടിംഗ് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. 7 ജില്ലകളുടെയും ടോട്ടൽ ആവറേജ് എടുക്കുമ്പോൾ 1% പോളിംഗ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ചില ബൂത്തുകളിൽ വോട്ടിംഗ് ആരംഭിക്കാൻ തന്നെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മഴ ഒരു പ്രതികൂല ഘടകമായി നിൽക്കുന്നു. ചെറിയിടത്ത് യന്ത്ര തകരാറുകൾ, വോട്ടിംഗ് മെഷീൻ്റെ തകരാറുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഷാജഹാൻ ആലപ്പുഴയിൽ നിന്നും ചേരുന്നു. ഷാജഹാൻ, മഴ വലിയൊരു പ്രശ്നമാണ് ആലപ്പുഴയിലും പലയിടങ്ങളിലും വെള്ളം കയറിയതായി റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നു. ഒപ്പം ചില സ്ഥലങ്ങളിൽ വൈദ്യുതി പോലും തടസ്സപ്പെട്ടതായുള്ള വാർത്തകളും വരുന്നു. എങ്ങനെയാണ് ആലപ്പുഴയിലെ പോളിംഗ് ബൂത്തുകളുടെ സ്ഥിതി? സുരാജ്, ആലപ്പുഴയിലും രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ മഴയെ അവഗണിച്ചുകൊണ്ടും വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെ എൻ്റെ ഈ പിൻഭാഗത്ത് കാണുന്ന പോലെ തന്നെ എല്ലാ ബൂത്തിലും
ശക്തമായിട്ടുള്ള നിര നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീരദേശ മേഖലയിലായാലും കുട്ടനാടൻ മേഖലയിലായാലും ഒക്കെ തന്നെയും രാവിലെ തന്നെ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളാണ് കൂടുതലായിട്ടും രാവിലെ നമുക്ക് പോളിംഗ് സ്റ്റേഷനുകൾ കാണാൻ സാധിക്കുന്നത്. മൊത്തം 5612 സ്ഥാനാർത്ഥികളാണ് ആലപ്പുഴ ജില്ലയിൽ മത്സരിക്കുന്നത്. 1569 വാർഡുകളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരമാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിനായിരുന്നു ജില്ലാ പഞ്ചായത്തിൽ മേൽക്കൈ നേടാൻ സാധിച്ചത്. ഇത്തവണയും അത് വെച്ചു പുലർത്താൻ കഴിയുമെന്നാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. ചില സ്ഥലങ്ങളിലെങ്കിലും വോട്ടിങ്ങിൽ തുടക്കത്തിൽ ചില പാകപ്പഴകൾ സംഭവിച്ചിട്ടുണ്ട്. അത് വൈദ്യുതി തകരാറായതാണ് ഇതിന് കാരണമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ജില്ലയുടെ എല്ലാ പ്രദേശങ്ങളിലും ഇപ്പോൾ വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. യാതൊരുവിധ തടസ്സങ്ങളും മറ്റ് മേഖലകളിൽ നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനമാണ് ആലപ്പുഴയിലും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ 80.22% പോളിംഗ് ആയിരുന്നു ആലപ്പുഴയിൽ ഉണ്ടായിരുന്നത്. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പോളിംഗ് ശതമാനം ഇത്തവണ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. 1640,000 വോട്ടർമാരാണ് ഇന്ന് പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്നത്. 40,000 പുതിയ വോട്ടർമാരും വന്നിട്ടുണ്ട്. സ്ത്രീ വോട്ടർമാരാണ് മറ്റ് ജില്ലകളിൽ പോലെ തന്നെ ആലപ്പുഴയിലും കൂടുതലായിട്ടുള്ളത്. എന്തായാലും വളരെ ശക്തമായിട്ടുള്ള ഒരു പോളിംഗ് ശതമാനം ഇത്തവണയും ത്രിതല പഞ്ചായത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആലപ്പുഴയിൽ നിന്ന് നമുക്ക് നൽകാൻ സാധിക്കുന്നത്. ശരി, ഷാജഹാൻ വീണ്ടും വിവരങ്ങൾക്കായി അല്പസമയത്തിനകം തന്നെ ബന്ധപ്പെടുന്നതാണ്. ഇപ്പോൾ ദിൽജിത്ത് സി ജി തൃശ്ശൂരിലെ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. ദിൽജിത്ത്, എങ്ങനെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ച ഈ ആദ്യഘട്ടത്തിൽ തൃശ്ശൂരിലെ പോളിംഗ് ബൂത്തുകൾ നൽകുന്ന സൂചനകൾ? ജില്ലയിലെ 111 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിന് തുടക്കമായിരിക്കുകയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന 3298 പോളിംഗ് സ്റ്റേഷനിലായിട്ടാണ് ഇപ്പോൾ വോട്ടെടുപ്പിന് തുടക്കമായിരിക്കുന്നത്. പുലർച്ചെ തന്നെ കനത്ത മഴയാണ് തൃശ്ശൂർ ജില്ലയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ പോളിംഗ് മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി വോട്ടെടുപ്പിനായി ആളുകൾ എത്തിത്തുടങ്ങുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇക്കുറി ജില്ലയിലെ 2043 വാർഡുകളിലേക്കായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 7045 സ്ഥാനാർത്ഥികളാണ് ജനുവരി തേടുന്നത്. ജില്ലയിലാകെ ഇക്കുറി 24 ലക്ഷത്തോളം ആളുകളാണ് തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനായി എത്തിച്ചേരുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തൃശ്ശൂർ കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും ആര് ഭരിക്കുമെന്ന് തന്നെയാണ്. UDFൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഗ്രൂപ്പ് തർക്കങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങളുമെല്ലാം തന്നെ UDFനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോർപ്പറേഷനിൽ റിബൽ സാന്നിധ്യവും UDFനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും തിരികെ പിടിക്കാനാവുമെന്ന പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിന് ഉള്ളത്. അതേസമയം തന്നെ നേട്ടമുണ്ടാക്കാനായി BJPയും ശക്തമായി തന്നെ രംഗത്തുണ്ട്. പുതുതായി രൂപീകരിച്ച വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ആദ്യ ഭരണം പിടിക്കുന്നതിനും വ്യത്യസ്തമായ കാഴ്ചയല്ല. മഴയുടെ ശക്തമായ സാന്നിധ്യം അവിടെയും കാണാനുണ്ട്. എന്നാലും പോളിംഗ് ബൂത്തുകളെല്ലാം സജീവമായി തുടങ്ങിയെന്നാണ് ദിൽജിത്തിന്റെ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാവുന്നത്.